നമസ്കാരം. ഈ കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ, എസ്പെഷ്യലി ആണുങ്ങൾ. കാരണം ആണുങ്ങൾ എടുത്തു പറയാൻ കാരണമുണ്ട്, നമ്മുടെ ഒരു സാമൂഹിക സാഹചര്യം അനുസരിച്ച് പെണ്ണുങ്ങൾക്ക് ജോലിക്ക് പോയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു വളരെ ചെറിയ വിഭാഗത്തിന് മാത്രമേ, വിഭാഗം സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ ജോലിക്ക് പോയാൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊരു സാഹചര്യമുള്ളൂ. പക്ഷെ ആണുങ്ങളുടെ കാര്യം അങ്ങനെയല്ല. ജോലി ഇല്ലാതെ നിൽക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു മാനസിക പ്രശ്നവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോ നമുക്കറിയാം, പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ഫിസിക്കലി അവർ ഭയങ്കര സ്ട്രൗട്ടാണ് അല്ലെങ്കിൽ ഒക്കെയാണ്. പക്ഷേ മെന്റലി എനിക്ക് തോന്നുന്നു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ വലിയ പ്രഷറൊന്നും താങ്ങാൻ പറ്റാത്ത ഒരു വിഭാഗമാണ് ആണുങ്ങൾ എന്ന് പറയുന്നത്. പെട്ടെന്ന് മാനസികമായിട്ട് തകർന്ന് തരിപ്പണമായി പോകുന്ന ഒരു വിഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അതുകൊണ്ട് തന്നെ ഈ ജോലി ഇല്ലാതെയൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അവർക്കത് മാനസികമായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ലോകം മുഴുവനും ഒരു വല്ലാത്ത പ്രഷറിൽ കൂടെയും സങ്കടത്തിൽ കൂടെയും ഒക്കെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണിത്. സാമ്പത്തിക മാന്ദ്യമുണ്ട്, അതുപോലെ മറ്റ് മരണം പോലുള്ള മറ്റ് വിഷമങ്ങളുണ്ട്. അപ്പൊ നമ്മളും അതിൻ്റെ ഒരു ഭാഗമാണ്. അല്ലാതെ നമ്മൾക്ക് മാത്രമായിട്ട് ജോലി പോയതോ അല്ലെങ്കിൽ അങ്ങനെയല്ല. അപ്പൊ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോവാൻ. എന്നാണെങ്കിലും നമുക്കിപ്പോ ഇതൊന്ന് ഓവർകം ചെയ്ത് നമ്മൾ വേറൊരു അവസ്ഥയിലേക്ക് എത്തുന്നൊരു കാലം ഉണ്ടാവും. ഈ അടുത്ത കാലത്ത് ശ്രീ രത്തൻ ടാറ്റ, അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് വളരെ വൈറലായിരുന്നു. കാരണം ഒരുപാട് സാമ്പത്തിക വിദഗ്ധർ പറയുന്നുണ്ട്, ഇന്ത്യ വളരെ തകർന്നു പോയി, ഇനി ഇതിൽ നിന്നും തിരിച്ചു വരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. കാരണം എന്ത് കണ്ടിട്ടാണ് ഈ സാമ്പത്തിക വിദഗ്ധർ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാണ്. കാരണം അവർ പറയുന്ന എല്ലാം നമ്മൾ അതുപോലെ കണക്കാക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാൻ ഇത്രയും വലിയൊരു ശക്തിയായിട്ട് തിരിച്ചു വരില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ പോസ്റ്റില്. അത് മാത്രമല്ല, രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് 3 പതിറ്റാണ്ടിന് ശേഷം അമേരിക്കയെ പോലും വെല്ലുവിളിക്കുന്ന ഒരു സാമ്പത്തിക അവസ്ഥയിലേക്ക് ജപ്പാൻ എത്തി. അല്ലെങ്കിൽ മാർക്കറ്റില് ശരിക്കും അവരെ ബീറ്റ് ചെയ്യുന്ന, അമേരിക്കയെ ബീറ്റ് ചെയ്യുന്ന ഒരു ശക്തിയായിട്ട് ജപ്പാൻ വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഒരുപാട് എക്സാമ്പിളുകൾ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അതുപോലെയാണ് നമ്മുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യവും. നമ്മളൊരു ജോലി പോയിന്ന് വന്ന് ഇതിലും മികച്ചത് കിട്ടില്ല എന്ന് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാനോ ആരും പറയാനോ പറ്റില്ല. അപ്പൊ അത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. നമ്മൾ തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ, അതിൽ യാതൊരു സംശയവുമില്ല. അല്ല, നാട്ടുകാരും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനൊന്ന് വരില്ല. ഒരു കാര്യം കൂടെ ഉള്ളത്, നമ്മളെക്കാളും സാമ്പത്തികമായി ഒരുപാട് താഴെ നിൽക്കുന്ന, ഇപ്പോൾ 3 നേരം ആഹാരം എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. ചിലപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു അവസ്ഥ ചിലപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അത് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതും. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു സമയം കഴിഞ്ഞു പോകും, ഉറപ്പായിട്ടും ഈ ഒരു സമയത്ത് നിന്ന് നമ്മൾ തിരിച്ചു വന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ തിരിച്ചു വരും. അപ്പോ ഇപ്പൊ ഒരു അന്ധവിശ്വാസത്തിന്റെ കാര്യമൊന്നുമല്ല, പക്ഷെ എന്നാൽ പോലും നമ്മൾക്ക് എന്ന് പറഞ്ഞുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് റെസ്റ്റ് ചെയ്യുക. പലരും ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ്, 10 വർഷം 15 വർഷം ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്നവരാണ്. ആ ഒരു സമയത്ത് നിങ്ങളൊക്കെ വിചാരിച്ചിട്ടില്ലേ ഒരാഴ്ച ഒന്ന് ലീവ് കിട്ടിയിരുന്നെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടില്ലേ? സോ ആ ഒരു ബ്രേക്കാണ് ഇപ്പോൾ ഒന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾക്ക് എന്താണോ മനസ്സിന് സന്തോഷമുള്ളത്, സിനിമ കാണുകയാണോ, പാട്ട് കേൾക്കുകയാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാനാണോ ഇഷ്ടം, അതിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാം. നമ്മൾ എപ്പോഴും ജോലിയുടെ കാര്യം, നമ്മൾ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ അതിലോട്ട് മാത്രം ഫോക്കസ് ചെയ്തിരിക്കേണ്ട. നമ്മളുടെ ഈ ഒരു ഫാമിലിയുമായിട്ടൊക്കെ ഒരു ഒത്തുപോകാനുള്ള സമയം ഒക്കെയാണിത്. അതൊക്കെ തൽക്കാലം എൻജോയ് ചെയ്യുക. നമ്മളുടെ ഒരു മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്താണോ അതിൽ എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഇത്രയും പ്രഷറൈസ്ഡ് ആവുകയും നമ്മൾ ഒരുപാട് അങ്ങ് ഡൗൺ ആയി പോകുമ്പോൾ ഒരൊറ്റ കാര്യം, നമ്മൾ ഒരൊറ്റ സെന്റൻസ് നമ്മൾ ചിന്തിച്ചാൽ മതി, ഇതും കടന്നു പോകും. താങ്ക് യു സൂപ്പർ ഫോർ വാച്ചിങ്.